ഞാൻ ബിരിയാണി പറയാന്ന് വിചാരിച്ചു. എന്നിട്ട് ബിരിയാണി പറയാനെന്നെ ഉണ്ടായിരുന്നു. നിന്റെ അടുത്ത് ആരെന്ന് വെച്ചാ സിംസി ആന്റി. സിംസി ആന്റിന്റെ എത്തിയപ്പോ ഞാനല്ലേ നല്ല വഴക്കിലാണ് ഇത് കണ്ട് ചിരിച്ചോണ്ട് ഇവിടെ ഒരാളെ നിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വന്നേ, ഇതെല്ലാം കണ്ട് ചിരിച്ചോണ്ട് നിക്കാണ്. അപ്പൊ ഇവിടെ എന്തിന്റെ എന്നാലും കുട്ടി കാണിച്ച മോശമായി പോയി. പുട്ടും കടല എന്ന് അമ്മ പറഞ്ഞിട്ട് ഒരു മാർക്ക് കുറഞ്ഞില്ല അമ്മയുടെ. എല്ലാം തീർന്നു. ഇനി ബാപ്പിയുടെ കുക്കിംഗ് എങ്ങനെയുണ്ട്? ബാപ്പി ചിക്കൻ കറി ഉണ്ടാക്കാം, ഇഷ്ടം. അത് കൂട്ടി ഇനി കഴിച്ചാ മതി കേട്ടോ. അമ്മ ജീവിതത്തിൽ എനിക്ക് ബിരിയാണി ഇഷ്ടം ഞാൻ പറയുന്നു. ഇവര് പറഞ്ഞോണ്ടിരിക്കുന്ന നമ്മുടെ സ്റ്റേജിലെ പെർഫോമൻസിന്റെ കാര്യമാണ്. ഇതോടുകൂടി എന്റെ മോൾ ബിരിയാണി ഇനി പറയുന്നില്ല. അപ്പൊ ചേച്ചി റണ്ണർ അപ്പ് ആയിട്ട് നിൽക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബിഗ് കൺഗ്രാജുലേഷൻ. താങ്ക് യു സോ മച്ച്. ഞാൻ അതിലേറെ സന്തോഷത്തിലാണ്, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്റെ ഇത്രയും നാളത്തെ ജേർണിയില് നോക്കുമ്പോൾ എനിക്ക് തന്നെ ഒരുപാട് മാറ്റം. നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ സംഭവം വരില്ലേ, അത് വന്ന് എനിക്ക് കുറെ മാറ്റം വന്ന് എനിക്ക് അതിന്റെ മാറ്റമൊക്കെ പറഞ്ഞു കൊടുത്തായിരിക്കാം. എല്ലാം ചെയ്യാനുള്ള ഒരു ധൈര്യം വന്നു. അടിപൊളിയായിരുന്നു. അപ്പം ഇനി എന്താണ് പരിപാടി? പക്ഷേ എന്താ പറയാ, ഇതൊന്നുമല്ല, ഇനി എനിക്ക് തുടങ്ങാൻ പോണേ. ഇവിടെ മറ്റേ അറിയില്ലേ, കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക് എന്ന് പറഞ്ഞ പോലെ എന്റെ യാത്ര അങ്ങോട്ട്. ട്രോഫി മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ റിൻസി ചേച്ചി അതിങ്ങനെ അടുത്ത് നിൽക്കുന്ന നമ്മുടെ ചേട്ടനെ ഇങ്ങനെ കിട്ടി എനിക്ക് എന്നുള്ള സന്തോഷത്തിലാണ്. അത് ഹസ്ബൻഡ് നോക്കി ഇങ്ങനെ കാണിച്ചില്ലേ. അപ്പൊ ചേട്ടൻ അവിടെ നിന്നിട്ട് ഭയങ്കര തംസപ്പ് ഒക്കെ ആയിരുന്നു, ഭയങ്കര സപ്പോർട്ട് ആയിരുന്നല്ലേ ചേട്ടാ. തീർച്ചയായും, ഞാൻ എന്റെ അമ്മ സൂപ്പർ ആ വേദിയിൽ ഇവിടെ ഒരു സൂപ്പർ അമ്മ ആയിട്ട് നിക്കണമെങ്കിൽ ഒരു സൂപ്പർ അച്ഛൻ എന്റെ കൂടെ ഉള്ളതുകൊണ്ട് സൂപ്പർ. അപ്പൊ ഇനി നിങ്ങളുടെ സന്തോഷ പ്രകടനങ്ങൾക്ക് തുടരട്ടെ. ബാക്കിയൊക്കെ നമുക്ക് ഇനി പിന്നെ കാണണം. ഓക്കെ, അപ്പം ഒരിക്കൽ കൂടി ഓൾ ദ വെരി ബെസ്റ്റ്. മക്കളും രണ്ടുപേരും ഇണ്ടാ നിക്കുന്ന, ഇനി ഇപ്പൊ ബിരിയാണി പറയണോ പുട്ടും കടലും പറഞ്ഞ ആലോചനയാണോ? ഒരു പുട്ട് ചതിച്ച കഥയാണ് നിങ്ങൾ കണ്ടോണ്ടിരുന്നത്. അപ്പൊ നമുക്ക് കണ്ടെന്നും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ബൈ ബൈ. ഓക്കെ, താങ്ക് യു.